നമസ്കാരം. ഐ മാജിക് ട്യൂബിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവർക്കും കേരളപ്പിറവി ആശംസകൾ നേരുന്നു. ഭൂമി മുഴുവൻ പടർന്നു കിടക്കുന്ന ബൃഹത്തായ മലയാളി സമൂഹത്തിൻ്റെ ഭാഗമെന്നതിൽ അഭിമാനിക്കാം നമുക്ക്. മലയാളിയുടെ മതാതീതമായ സൗഹൃദവും നവോത്ഥാനത്തിലൂടെ മലയാളികൾ കൈവരിച്ച ആധുനികമായ അവബോധവും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. സോഹാർ മലയാളം മിഷൻ്റെ ആഭിമുഖ്യത്തിൽ സോഹാറിൽ 3 നവംബർ കേരളപ്പിറവി ആഘോഷം നടത്തുകയുണ്ടായി. അതിൻ്റെ സംഘാടകർ നൽകിയ വിശദവിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. കേരളപ്പിറവി ദിനാഘോഷത്തിൻ്റെ ഭാഗമായി സോഹാർ മലയാളം മിഷൻ ചാപ്റ്ററിൻ്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച കേരളപ്പിറവി ദിനവും മലയാള ഭാഷാ ദിനവും വിപുലമായ പരിപാടികളോടെ കൊണ്ടാടുകയുണ്ടായി. കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയും പങ്കാളിത്തം ശ്രദ്ധേയമായി. നമ്മൾ നേരത്തെ തീരുമാനിച്ച രീതിയിൽ വലിയൊരു ആഘോഷ പരിപാടികളോടുകൂടി നമ്മളുടെ വാർഷികം ആഘോഷിക്കണം എന്ന് തീരുമാനിച്ചിരുന്നതാണ്. എന്നാൽ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ സംസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള പ്രത്യേക സാഹചര്യവും ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എല്ലാ തരത്തിലുള്ള ആഘോഷ പരിപാടികളും ഒഴിവാക്കിക്കൊണ്ട് ചെറിയ ചടങ്ങുകളോടുകൂടി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ ജനിച്ച സമയത്ത് നമുക്കങ്ങനത്തെ പ്രത്യേക ഭാഷ ഇല്ലായിരുന്നു അല്ലേ? പക്ഷെ കേരളപ്പിറവി എന്താണ്? കേരളപ്പിറവി നമുക്കറിയാം, 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ രൂപീകരിച്ചതിൻ്റെ ഓർമ്മയാണ് കേരളപ്പിറവിയായി നമ്മൾ ആചരിക്കുന്നത്. ഷിസി അധ്യക്ഷനായ ചടങ്ങിൽ വാസുദേവൻ സ്വാഗതവും ഒമാൻ ചാപ്റ്റർ കോർഡിനേറ്റർ വിൽസൺ ജോർജ് പരിപാടി ഉദ്ഘാടനവും ചെയ്തു. തുടർന്ന് ഒമാനിലെ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ശ്രീ KRP വള്ളിക്കുന്നം, ഡോക്ടർ റോയ്, ഫാദർ പോൾ ജേക്കബ്, മനോജ് കുമാർ എ എന്നിവർ ആശംസാ പ്രസംഗവും നടത്തി. ദീപ റിജു പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊണ്ട് തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. ഇന്ത്യൻ സ്കൂൾ അധ്യാപകൻ CK സുനിൽകുമാർ നേതൃത്വം കൊടുത്ത ക്വിസ് മത്സരം വളരെ ശ്രദ്ധയാകർഷിച്ചു. സജീഷ് നന്ദി രേഖപ്പെടുത്തിയോടുകൂടി ഈ വർഷത്തെ സോഹാർ മലയാളം മിഷന്റെ നേതൃത്വത്തിലുള്ള കേരളപ്പിറവി ദിനവും മലയാള ഭാഷാ ദിനവും ആഘോഷത്തിന് വിരാമം കുറിച്ചു. കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള ക്ലാസ്സുകൾ ഇവിടെ നടത്തുകയും ഒരു ദിവസം പോലും അത് മുടങ്ങാതെ, അത് പലപ്പോഴും അവർ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ക്ലാസ് പോലും മുടങ്ങാതെ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു അത് എന്തുകൊണ്ട് സാധിച്ചെന്നുള്ളതെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഒരു സഹായം കൊണ്ടാണ്. അതുപോലെ ഇവിടെ പരിപാടി നടത്തുന്നതിനാണെങ്കിലും അവർ ഒരു 2 കൊണ്ട് കുട്ടികളെയൊക്കെ തയ്യാറാക്കി പരിപാടിയൊക്കെ അവതരിപ്പിക്കാൻ പറ്റി. അതുകൊണ്ട് ഈ ടീച്ചേഴ്സിന് നമുക്ക് എല്ലായ്പ്പോഴും പറയുന്ന പോലല്ല, വളരെ വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. കേരളപ്പിറവി ദിനാഘോഷത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെൽ ബട്ടണും അമർത്തുക. നിങ്ങളുടെ കണ്ണുമുമ്പിൽ കാണുന്ന വിശേഷങ്ങളും വാർത്തകളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. പുതിയ വിശേഷവുമായി വീണ്ടും കാണാം. സൈനിങ് ഔട്ട്, പ്രണവ് കാകന്നൂർ.